മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും നമ്മൾ കേൾക്കാറുള്ളത് ജീവിത സന്ദേശത്തെ കുറിച്ചാണ്. ജീവിത സന്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാനും എത്രത്തോളം സ്വയം സന്തോഷിക്കാനും മറ്റുള്ളവർക്ക് സന്തോഷം നൽകാനും ലഭിക്കുന്ന അവസരങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കുമോ അത്രത്തോളം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ സന്ദേശങ്ങളാണ് ഇവിടെ നൽകുന്നത്. നമ്മളെല്ലാവരും ഓർമ്മിക്കാനുള്ള രണ്ട് വലിയ കാര്യങ്ങൾ, ഒരേ വരിയിലൂടെ പറഞ്ഞുകൊണ്ട് പോകാവുന്ന രണ്ട് കാര്യങ്ങളാണ്. നമ്മുടെ വീട്ടിൽ എത്ര പുസ്തകമുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷെ അതിനേക്കാൾ പ്രധാനപ്പെട്ടത് ആ പുസ്തകങ്ങളിൽ എത്ര പുസ്തകം നമ്മൾ വായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം വായിച്ചിട്ടുള്ള പുസ്തകങ്ങളിൽ നിന്നുള്ള കാര്യങ്ങൾ എത്രത്തോളം നമുക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം മനസ്സിലായിട്ടുള്ള കാര്യങ്ങളിൽ എത്രത്തോളം കാര്യങ്ങൾ നമ്മൾ ഓർമ്മിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം ഓർമ്മിക്കുന്ന കാര്യങ്ങളിൽ എത്രത്തോളം നമ്മൾ ജീവിതത്തിൽ നമ്മൾ പകർത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം ജീവിതത്തിൽ പകർത്തിയപ്പോൾ എന്ത് മാറ്റം നമ്മളിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അത്ര തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളിൽ ഉണ്ടായ മാറ്റങ്ങൾ കണ്ട് മറ്റുള്ളവരിൽ എത്രത്തോളം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ എത്ര പുസ്തകം വീട്ടിലുണ്ട്, അതിലെത്ര വായിച്ചിട്ടുണ്ട്, അതിലെത്ര മനസ്സിലായിട്ടുണ്ട്, അതിൽ എത്രത്തോളം നമുക്ക് ഓർമ്മിക്കാൻ സാധിക്കുന്നുണ്ട്, അതിൽ നമ്മൾ ജീവിതത്തിൽ എത്ര പകർത്തിയിട്ടുണ്ട്, പകർത്തിയപ്പോൾ എത്ര മാറ്റം വന്നിട്ടുണ്ട്, നമ്മളുടെ മാറ്റം കണ്ട് മറ്റുള്ളവരിൽ എത്ര മാറ്റം വന്നിട്ടുണ്ട്, ഇതാണ് പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. അതേപോലെ ഞാൻ പറഞ്ഞു പാരലായിട്ട് വേറൊന്നു കൂടിയുണ്ട്, സമാന്തരമായിട്ട് എത്രത്തോളം പ്രഭാഷണങ്ങൾ അഥവാ ഇതുപോലെയുള്ള സന്ദേശങ്ങൾ കേട്ടിട്ടുണ്ട്, കേട്ടതിൽ എത്ര മനസ്സിലായിട്ടുണ്ട്, മനസ്സിലായതിൽ എത്ര ഓർമ്മിക്കുന്നുണ്ട്, ഓർമ്മിക്കുന്നതിൽ എത്ര ജീവിതത്തിൽ പകർത്തിയിട്ടുണ്ട്, പകർത്തിയപ്പോൾ എന്ത് മാറ്റം ഉണ്ടായിട്ടുണ്ട്, അതിൽ നിന്ന് മറ്റുള്ളവരിൽ എത്ര മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ നമ്മൾ മലയാളത്തിൽ തമാശയായിട്ട് പറയാറുണ്ട്, ഈ ചെവിയിൽ കൂടെ കേട്ട ഈ ചെവിയിൽ കൂടെ പോയി എന്ന്, അങ്ങനെ പോവാറില്ല. എന്നാലും ആ പ്രയോഗത്തിൽ ഒരു വലിയ സന്ദേശമുണ്ട്. വെറുതെ കേട്ടു, കേട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അത് കേൾക്കാത്തതിന് തുല്യമായിട്ടുള്ള അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചു. ഇതല്ല വേണ്ടത്. ഞാൻ എന്നും ഒരു ഒപ്റ്റിമിസ്റ്റാണ്, ഇന്നും പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളാണ്. സമൂഹത്തിൽ നല്ല മാറ്റം ഉണ്ടെന്നുള്ളതിന് ഒരു സംശയമില്ല. അതിന് കാരണം ഈ വായിക്കുന്നതും കേൾക്കുന്നതും പലരും ജീവിതത്തിൽ പകർത്തി മാറ്റങ്ങൾ അവരിലുണ്ടായി, അവരുടെ വീട്ടിലുണ്ടായി, സമൂഹത്തിലുണ്ടായി, രാഷ്ട്രത്തിലുണ്ടായി. യഥാർത്ഥത്തിൽ വളരെ സത്ത ആയിട്ടുള്ള എസെൻസ് ആയിട്ടുള്ള മെസ്സേജുകളാണ് ഈ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ കൊടുക്കുക. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയും, ഈ കേൾക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ഉടനെ തന്നെ ഓർമ്മിക്കാൻ സാധിക്കണം. ഓർമ്മിച്ചതിൽ ചിലത് അപ്പപ്പം തന്നെ പ്രയോഗിക്കാൻ സാധിക്കണം. ആ പ്രയോഗിച്ചു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ കൂടെയുള്ളവർക്ക് ഉണ്ടാവുന്ന ആ സന്തോഷത്തിൻ്റെ അതിരുണ്ടല്ലോ, ഇത് എവിടെയാന്ന് പോലും നമുക്കറിയാൻ സാധിക്കില്ല. അത്ര വലിയ സംതൃപ്തമായിരിക്കും. ചിലപ്പോൾ വലിയ കൺഫ്യൂസിങ് ആയിട്ടുള്ള വലിയ പ്രോബ്ലത്തിൻ്റെ നടുക്ക് നിൽക്കുമ്പോഴാണ് ഒരാൾ വന്ന് പറയുന്നത്, നിങ്ങൾ ഇത്രയും വലിയ കാര്യമൊന്നും ആക്കേണ്ട ആവശ്യമില്ല, നിങ്ങളതിന് സൊല്യൂഷൻ കണ്ടെത്തിയാലും അങ്ങനെ തന്നെയാണ്, സൊല്യൂഷൻ കണ്ടെത്തിയില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല, നിങ്ങൾ ചുമ്മാ പോയിട്ട് ഒരു അരമണിക്കൂർ കിടക്കെ ചെന്ന് കിടക്കൂ, ആവശ്യമില്ലാതെ ഇത് ചിന്തിക്കണ്ട എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കുക. നിങ്ങൾ അതേപോലെ ചെയ്തു എന്ന് വിചാരിക്കുക. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ അറിയുന്നു എന്ന് വിചാരിക്കുക. നമ്മൾ വിചാരിച്ചിരുന്ന പ്രോബ്ലം അത്ര
അത്രയും വലിയ പ്രോബ്ലം ഒന്നുമല്ല, തന്നെ താനെ സോൾവ് ചെയ്തു. അപ്പൊ അത്രയും നേരം അനുഭവിച്ച ആ ടെൻഷനിൽ നിന്ന് നമുക്ക് മോചനം ലഭിച്ചത് യഥാർത്ഥത്തില് ആ സുഹൃത്ത് പറഞ്ഞ ഒരു ചെറിയ ഉപദേശത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ ഒരു ഗൈഡൻസിൽ നിന്നാണ്. അപ്പൊ യഥാർത്ഥത്തില് നമ്മൾ കേൾക്കുന്നതെല്ലാം എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ സാധിക്കുമോ, എല്ലാം പകർത്തണം എന്നല്ല പറഞ്ഞത്, എത്രത്തോളം പകർത്താൻ സാധിക്കുമോ അത് ജീവിതത്തിൽ പകർത്തിയാൽ ഇന്ന് നമുക്ക് തോന്നുന്ന ദുഃഖവും വേദനയും തടസ്സങ്ങളും പ്രശ്നങ്ങളും അത് കുറേയെല്ലാം മാറ്റാൻ സാധിക്കുമെങ്കിൽ അത് നമ്മൾ ജീവിതത്തിൽ പകർത്താനുള്ള സ്വാർത്ഥത ഉണ്ടാവണം നമുക്ക്. എന്താ സ്വാർത്ഥത എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം? സ്വ എന്ന് വെച്ചാൽ അവനവന്, അർത്ഥത എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ളത്. സ്വാർത്ഥത അവനവന് ആവശ്യമുള്ളത്. ഇതിന്റെ മറ്റൊരു രൂപമാണ് ആത്മാർത്ഥത എന്ന് പറയുന്നത്. ആത്മ എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ്. ആത്മാർത്ഥത എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടുന്ന കാര്യം എത്ര ശ്രദ്ധയോടുകൂടി ഞാൻ ചെയ്യുമോ അതുപോലെ ഞാൻ ചെയ്യുന്നു എന്നുള്ളതിന് പറയുന്ന പേരാണ് ആത്മാർത്ഥത. അപ്പൊ ശരിക്കും സ്വാർത്ഥതയും ഈ ഒരു കാര്യത്തിൽ നല്ലതാണ്, ആത്മാർത്ഥതയും എല്ലാ കാര്യത്തിലും നല്ലതാണ്. എന്തായാലും കാരണം നമ്മളുടെ നന്മയ്ക്ക് പ്രയോഗപ്പെടുത്താവുന്ന കാര്യങ്ങള് നമുക്ക് കേട്ടതിൽ നിന്ന് ലഭിക്കുമെങ്കിൽ അതെത്ര നല്ലതാ. എവിടെയെല്ലാം ചെന്ന് ലൈബ്രറിയിൽ ചെന്ന് അല്ലെങ്കിൽ ഇന്റർനെറ്റിൽ ചെന്നിട്ട് ഇത്രയെല്ലാം അന്വേഷിച്ച് ഒരു പരിഹാരം കണ്ടെത്തുന്നതിന് പകരം ദിവസവും നമ്മുടെ മുമ്പിൽ ഇൻഫർമേഷൻസും നോളജും വരികയാണ്, എക്സ്പീരിയൻസും വരികയാണ്. ആ ഇൻഫർമേഷനും നോളജും നമ്മളിലേക്ക് വരുമ്പോൾ അതിൽ നമുക്ക് ആവശ്യമുള്ളതെടുത്ത് ജീവിതത്തിൽ പകർത്തി നമ്മളുമായി ബന്ധപ്പെട്ടവർക്ക് കൂടി കൈമാറാൻ സാധിക്കുകയാണെങ്കിൽ ഈ ലോകം സുന്ദരമായൊരു ലോകമായി തീരും. വലിയ ടെൻഷനൊന്നും ഇല്ലാതെ, വലിയ കോംപ്ലിക്കേറ്റഡ് ഇൻപുട്ടുകൾ ഒന്നും ഇല്ലാതെ നമുക്ക് ധന്യമാക്കാൻ സാധിക്കും. അപ്പൊ ഓർമ്മിക്കാം, എത്ര പുസ്തകമുണ്ട്, വായിച്ചിട്ടുണ്ട്, ഓർമ്മിക്കുന്നുണ്ട്, ഈ വിധത്തിൽ പകർത്തിയിട്ടുണ്ട്, അതിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതുപോലെ എത്ര സന്ദേശങ്ങൾ കേട്ടിട്ടുണ്ട്, അതിലെത്രത്തോളം മനസ്സിലായിട്ടുണ്ട്, അതിലെത്രത്തോളം ഓർമ്മയിലുണ്ട്, അതെത്രത്തോളം നമുക്ക് ജീവിതത്തിൽ പകർത്താൻ സാധിച്ചിട്ടുണ്ട്. ഇതേപോലെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടി വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നൽകുന്ന സന്ദേശങ്ങളിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിറഞ്ഞ ഹൃദയത്തോടുകൂടി എന്റെ പ്രണാമം.